മണ്ണിനെയും മണ്ണിനെ സ്നേഹിക്കുന്ന മനുഷ്യരുടെയും കഥകളുമായി നാട്ടുപച്ച വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ. നാട്ടുപച്ചയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ആദ്യ യാത്ര മുയൽക്കൂട്ടങ്ങൾക്കിടയിലേക്കാണ്. മിഗ്ദാദ് എന്ന തിരൂരുകാരനെ പരിചയപ്പെടാൻ. മുയൽ കൃഷിയിലൂടെ എങ്ങനെ ജീവിക്കാം എന്ന് മാത്രമല്ല മിഗ്ദാദിൻ്റെ അന്വേഷണം, മുയൽ കൃഷിയിലൂടെ ജീവിക്കാൻ മറ്റുള്ളവർക്ക് വഴി തുറന്നു കൊടുക്കുന്നത് എങ്ങനെയെന്ന് തെളിയിക്കുന്നതിലൂടെയാണ് മിഗ്ദാദ് വ്യത്യസ്തനാകുന്നത്. ഇതാണ് മിഗ്ദാദിന്റെ സ്വർഗം. ഇവിടെ നിന്നാണ് മുയലുകൾക്കൊപ്പം പണവും പെറ്റുപെരുകുന്ന സൂത്രം മിഗ്ദാദ് പഠിച്ചത്. ആ സൂത്രം ആയിരക്കണക്കിന് കുടുംബങ്ങളെ പഠിപ്പിച്ചാണ് മിഗ്ദാദ് ഒരു ബിഗ് ദാദ് ആയത്. എല്ലാത്തിനും പിന്നിൽ ഇദ്ദേഹത്തിന് സ്വന്തമായ ഒരു ഫിലോസഫിയുണ്ട്. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സ്നേഹമില്ല. ഒരു മൃഗത്തിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ? ശരിയല്ല. ഇന്ന് ജനങ്ങൾക്ക് വേണ്ടത് കാശ് പാര വെക്കുക എന്നൊക്കെ തന്നെയുള്ളൂ. മരിച്ചു പോകുമ്പോൾ നല്ലൊരു മനുഷ്യനെ ഇന്ന് ഭൂമിയിൽ ഒരുപാട് കാലം ജീവിച്ച് ഒരുപാട് ആൾക്കാർക്ക് തൊഴിലുണ്ടാക്കി കൊടുത്ത് ആ ഒരു വാക്ക് കേട്ടു പോകണം. കാരണം അത് നമ്മുടെ ലൈഫിൽ മരണത്തിൽ അവസാനത്തെ ഒരു വാക്കാണ്. പ്രവാസ ജീവിതം വിട്ട് മിഗ്ദാദ് നാട്ടിലെത്തിയത് മുയലിനേക്കാൾ വേഗത്തിൽ ഓടി ജയിക്കാനാണ്. ഭാര്യ ജാൻസിയാണ് മുയൽ വളർത്തൽ എന്ന ആശയം എടുത്തിട്ടത്. പിന്നെ അത് ആഷിയാന മുയൽ ഫാമായി വളർന്നു. ഓമന മൃഗങ്ങൾ എന്ന സ്റ്റാറ്റസ് മാറ്റി മുയലിറച്ചിയുടെ സാധ്യതകൾ കണ്ടെത്തി. ആക്ച്വലി ഇത് കൊളസ്ട്രോൾ ഫ്രീ മീറ്റാണ്. ഫസ്റ്റ് തിങ് വൈറ്റ് മീറ്റാണ്. പിന്നെ പുല്ല് തിന്നുന്ന ഒരു ജീവി ആയതുകൊണ്ട് ആടിൻ്റെ ഒരു ടേസ്റ്റ്, തവിടുകൾ കഴിക്കുന്നതുകൊണ്ട് കോഴിൻ്റെ ഒരു ടേസ്റ്റ്, അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത ഒരു ടേസ്റ്റാണ് മുയൽ. 10 കൊല്ലം മുമ്പ് 50 മുയലുമായി തുടങ്ങിയതാണ്. ഇന്ന് കേരളം വിട്ട് 9 സംസ്ഥാനങ്ങളിലേക്ക് വളർന്നിരിക്കുന്നു മിഗ്ദാദിൻ്റെ ശൃംഖല. ജനകീയ മുയൽ വളർത്തലാണ് മിഗ്ദാദിൻ്റെ വിജയരഹസ്യം. സംഗതി ലളിതം. മുയൽ യൂണിറ്റുകൾ ഇവിടെ നിന്ന് വാങ്ങി വളർത്തി ഇവിടെ തന്നെ വിൽക്കുക, അതിലൂടെ ലാഭമുണ്ടാക്കുക. വളർത്താനുള്ള സൗകര്യവും മുയലിൻ്റെ പ്രത്യേകതകളുമാണ് ഈ കൃഷിയെ ആകർഷകമാക്കുന്നത്. അരമണിക്കൂർ സമയമുണ്ടെങ്കിൽ നമുക്കൊരു 15 കൂടൊക്കെ വൃത്തിയാക്കുക, എല്ലാ വർക്കും അതിന് തീറ്റ കൊടുക്കുക, പുല്ലൊടുക്കുക, വെള്ളം കൊടുക്കുക, കാഷ്ട അടിച്ച് വരൽ ചെയ്യുക. മറ്റേ പശു ആട് ഇതിനെ പോലെ അത്ര ബുദ്ധിമുട്ടുള്ളതല്ല, വലിയ മൃഗങ്ങളല്ല, ഇത് ചെറിയ ജീവിയല്ലേ. അതുകൊണ്ട് നമുക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. മിഗ്ദാദിനും ജാൻസിക്കുമൊപ്പം അല്പനേരം ചെലവിട്ടാൽ മുയൽ വളർത്തലിൻ്റെ സൂത്രവിദ്യകൾ പഠിക്കാം. വാസസ്ഥലമൊരുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂട് പരമാവധി കുറയ്ക്കണം. ഓലയിട്ടും മേൽക്കൂരയുടെ ഉയരം കൂട്ടിയുമാണ് ഇവിടെ ചൂട് കുറയ്ക്കുന്നത്. പോരാത്തതിന് പടരുന്ന ചെടികൾ മേൽക്കൂരയ്ക്ക് മുകളിൽ കയറ്റി വളർത്തും. ഫസ്റ്റ് തിങ് ടെമ്പറേച്ചർ എപ്പോഴും 30 ഡിഗ്രീൻ്റെ താഴോട്ട് നിർത്തുക. പുറത്തുനിന്നുള്ള ആളുകൾ ഫാമിൽ അധികം കയറാതിരിക്കുക. ബ്രീഡുകൾ വാങ്ങിക്കുമ്പോൾ നല്ല ബ്രീഡായിരിക്കണം. ഇപ്പം മുയൽ കൃഷിയായാലും പിന്നെ ആടായാലും ഡോഗ്സ് ആയാലും ഒരിക്കലും ഇൻബ്രീഡിങ് വരാൻ പാടില്ല. ഇൻബ്രീഡിങ് വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ചത്തുപോകും. ഇവിടെ വീടിനോട് ചേർന്നാണ് മുയൽപ്പുര. അതുകൊണ്ട് തന്നെ വൃത്തിവിട്ടൊരു കളിയില്ല. മുയലുകൾ വളർത്തുമ്പോൾ അവശ്യം വേണ്ടതും ശുചിത്വമാണ്. തീറ്റപാത്രങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും സമയാസമയം നീക്കം ചെയ്യണം. കൂടുകൾക്ക് തറയിൽ നിന്ന് 2 അടി ഉയരം വേണം. വിസർജ്യം കൂട്ടിൽ തങ്ങരുത്. താഴെ നിന്ന് എളുപ്പം നീക്കം ചെയ്യാനും കഴിയണം. ഇത് പറഞ്ഞാല് തറ മണ്ണാണെങ്കിൽ അത്ര സ്മെല്ലിൻ്റെ വരില്ല, സ്മെല്ല് വരില്ല. സിമെൻ്റ് ചെയ്താലാണ് ഡെയിലി നമ്മൾ വൃത്തിയാക്കണം. മാത്രമല്ല എപ്പോൾ വൃത്തിയാക്കിയാലും അതിൻ്റെ ഉള്ളിൽ വീണ്ടും മൂത്രം കാഷ്ടം എപ്പോഴും നിറഞ്ഞു നിൽക്കും. മൂത്രം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ്, കാഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഷെഡ് തറ മണ്ണാവണം. കാഷ്ടം ദിവസവും നീക്കം ചെയ്തില്ലെങ്കിൽ EM ലോഷൻ തളിച്ചാലും മതി. പ്രത്യേകം അറകൾ തിരിച്ചാണ് മുയലുകളെ വളർത്തുന്നത്. വിത്ത് മുയലിനെയും ഇറച്ചി മുയലിനെയും വെവ്വേറെയാക്കും. പ്രത്യേക പരിചരണവും ഭക്ഷണവും നൽകാൻ ഇത് സഹായിക്കും. പട്ടാളക്കാരനായിരുന്ന അച്ഛനിൽ നിന്ന് പഠിച്ച ചിട്ടകൾ മിഗ്ദാദ് മുയൽ വളർത്തലിൽ പ്രയോഗിക്കും. കൃത്യമായി വെള്ളവും തീറ്റയും കൂടുകളിലെത്തും. ഇലകളിൽ റബ്ബർ ഇല, പപ്പായ ഇല പോലത്തെ
ചില വകകൾ മാത്രമേ കൊടുക്കാൻ പാടില്ലാത്തതായുള്ളൂ. ഇതിന് തന്നെ വാണ്ടല പ്ലാവിൻ്റെല ഷീമയില വൈക്കോല് ഓല പനൻ്റെ പട്ട പിന്നെ പറമ്പിലുള്ള എല്ലാ പുല്ലുകളും ഇതിന് കൊടുക്കുക. നമ്മളെ വീട്ടിൻ്റെ പരിസരത്തുള്ള എല്ലാ പുല്ലും പറിച്ചും മുയലിന് കൊടുക്കാവുന്നതാണ്. വീടിൻ്റെ പരിസരം വൃത്തിയാവും, മുയലിന് തീറ്റയാവും. ഇതുകൂടാതെ പല ധാന്യങ്ങൾ കലർത്തിയ മിശ്രിതവും നൽകും. ദിവസവും 100 ഗ്രാം മുതൽ 150 ഗ്രാം വരെയാണ് ഖരാഹാരം. കടല, ചോളത്തവിട്, കടലപ്പിണ്ണാക്ക്, ഉഴുന്നുതവിട്, ഉപ്പ്, വിറ്റാമിൻ, ധാതുലവണങ്ങൾ എന്നിവ ചേർത്താണ് പെല്ലറ്റ് തയ്യാറാക്കുന്നത്. രണ്ട് രീതിയിൽ ഇതിനെ വളർത്താം. ഒന്ന്, കുഞ്ഞുങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രണ്ടു നേരം പുല്ലും ഒരു നേരം റാബിറ്റ് ഫീഡ് കൊടുക്കുക. അതേ സ്ഥാനത്ത് ഇതിന് മീറ്റിന് വേണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതിന് കഞ്ഞി ചോറുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർച്ച് കൂടും, തൂക്കം പെട്ടെന്ന് കയറും. കാരണം അവർക്ക് ആ വെയിറ്റിനാണ് അതിന് കാശ് കിട്ടുന്നത്. 6 മാസം പ്രായമുള്ള മുയലുകൾ പ്രജനനത്തിന് തയ്യാറാകും. വിത്ത് മുയലുകൾക്ക് ഇവിടെ പ്രത്യേക പരിഗണനയാണ്. പെൺമുയലുകളെ ആണിൻ്റെ കൂട്ടിലെത്തിച്ചാണ് ഇണചേർക്കുന്നത്. ഇതിനായി ആരോഗ്യമുള്ളവയെ തിരഞ്ഞെടുക്കണം. ഒരു പ്രസവത്തിൽ ഏകദേശം 1 മുതൽ 13 കുഞ്ഞുങ്ങളുണ്ടാവും. നമ്മൾ ശരാശരി 6 കുഞ്ഞുങ്ങൾ വെച്ച് കുട്ടിയെ തന്നെ മതി. 6 കുഞ്ഞുങ്ങൾ വെച്ച് പ്രസവിക്കുക തന്നെ 8 പെൺമുയൽ ഒരു യൂണിറ്റിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8 പെൺമുയൽ 2 ആൺമുയൽ കൂടുതൽ. 8 പെൺമുയൽ പ്രസവിച്ചാൽ തന്നെ ഏകദേശം 10-48 കുഞ്ഞുങ്ങളുണ്ടാവും. 6 കുഞ്ഞുങ്ങൾ 13 പ്രസവിച്ച് ബാക്കി ചത്തുപോയെന്ന് വിചാരിക്കുക. 8 നിപ്പിൾസ്, 13 കുഞ്ഞുങ്ങൾ, ഒരിക്കലും പാല് കിട്ടില്ല. അപ്പോൾ എപ്പോഴും 6 മുതൽ 8 കുഞ്ഞുങ്ങളാണ് ഏറ്റവും നല്ലത്. നമ്മൾ നല്ല രീതിയിൽ നോക്കാനും പറ്റും. ഇവിടെ പ്രസവ വാർഡ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. സാധാരണ വർഷത്തിൽ 9 തവണ വരെ മുയലുകൾ പ്രസവിക്കും. 3 മാസം പ്രായമാകുമ്പോൾ 3 കിലോ ഭാരമുണ്ടാകും. ഇറച്ചിക്കായുള്ള വിൽപ്പന ഈ ഘട്ടത്തിൽ ആരംഭിക്കാം. ഇവിടെ തന്നെ ശാസ്ത്രീയമായി ഇറച്ചി തയ്യാറാക്കി നൽകും. മാർക്കറ്റിന് ഒരു കുഴപ്പമില്ല. ഞങ്ങളിവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 5 കാറ്ററിംഗ്കാരുണ്ട്. അവർ സ്ഥിരം അവർ ഓർഡറുണ്ട്. പിന്നെ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മലപ്പുറം ജില്ലക്കാർ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഒരുപാട് മുന്നോട്ടാണ്. പാൽ കാച്ചൽ, പിന്നെ പ്രസവത്തിന് കൊണ്ടുവരൽ, കട്ടിൽ വെക്കൽ, ഇങ്ങനത്തെ ഫംഗ്ഷൻസിനെല്ലാം ഇന്നത്തെ കാലത്ത് ഇവിടെ നമ്മൾ മലപ്പുറം ജില്ലയിൽ മുയലിറച്ചിയാണ് അധികം പോകുന്നത്. ഇനി യൂണിറ്റുകളായി മുയൽ നൽകുന്ന രീതി. ഒരു യൂണിറ്റിൽ 10 മുയലുകൾ, 8 പെണ്ണും 2 ആണും. 15 ദിവസം കഴിഞ്ഞാൽ അവർക്ക് മേറ്റ് ചെയ്യാം. മേറ്റ് ചെയ്തിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ 1 മാസം വരെ ബ്രീഡുകൾ ബണ്ണീസും ഒരു കൂട്ടിലായിരിക്കും. പാൽ കൊടുക്കാൻ നെസ്റ്റ് ബോക്സിൻ്റെ അകത്ത് വെച്ചിട്ട് 1 മാസം കഴിഞ്ഞാൽ ഇതിനെടുത്തിട്ട് അടുത്ത കൂട്ടിലേക്ക് മാറ്റും. അപ്പോഴേക്കിനും ഇതിൻ്റെ അടുത്ത മീറ്റിംഗ് നടക്കും. അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അതിൻ്റെ അപ്പുറത്തെ കൂട്ടിലേക്ക് മാറ്റും. 1 മാസത്തിനകത്ത്, 1 മാസത്തിനകത്ത്, 3ാം മാസം അതിലേക്ക്. 3ാമത്തെ മാസം അവിടെ എത്തുമ്പോഴേക്കിന് ഇതിന് 1 800 2 കിലോ തൂക്കം വന്നിട്ടുണ്ടാവും. അപ്പം മീറ്റിന് വേണ്ടി കൊണ്ടുവരാം. 1 കിലോ 150 രൂപ വെച്ച് ഞങ്ങൾ ഇന്നും വാങ്ങിക്കുന്നുണ്ട്. 10 അറയുള്ള വെൽഡ് ചെയ്ത കൂടും നൽകും. കൂടിന് 10 അടി നീളം, 1.5 അടി ഉയരം, 3.5 അടി വീതി. കാശ് കൊടുക്കുന്നവർക്ക് വെറുതെ അങ്ങ് നൽകലല്ല ഇവിടുത്തെ രീതി. അത് ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പുസ്തകം സീരീസൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. പഠിച്ച ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് മുയലിനെ കൊടുക്കാറുള്ളൂ. കാര്യങ്ങൾ എന്തായാലും പഠിക്കണം. ഇങ്ങനെ അസുഖം വന്നാലും പിന്നെ എങ്ങനെ വൃത്തിയാക്കണം എല്ലാ കാര്യങ്ങളും പുസ്തകത്തിനും സീരീസൊക്കെ അകത്തുണ്ട്. അപ്പോൾ പഠിച്ചതിൻ്റെ ശേഷം മുയൽകൃഷി ചെയ്താൽ മതി എന്ന് ഞങ്ങൾ പറയാറ്. എക്സാം നടത്തിയിട്ടേ മുയലിനെ വളർത്താൻ കൊടുക്കുള്ളൂ. ജാൻസിയുടെ കണക്കനുസരിച്ച് ഒരു മുയൽ വളർത്താൻ ഒരു ദിവസം ശരാശരി ചെലവ് 2 രൂപയെ വരൂ. 2 സെന്റ് സ്ഥലത്ത് 5 യൂണിറ്റ് വരെ വളർത്താം. ഇങ്ങനെ 5 യൂണിറ്റ് മുയൽ വളർത്തിയാൽ മാസം 25,000 രൂപ വരുമാനമുണ്ടാക്കാം. യൂണിറ്റ് വാങ്ങി വളർത്തി തിരിച്ചിവിടെ തന്നെ കൊണ്ടുകൊടുക്കാം. ഇവിടെ മുയൽ ഒരു യൂണിറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2,000 മുതൽ 8,000 രൂപ വരെ ആളുകൾ മുയലിനെ വിൽക്കാൻ കൊണ്ടിട്ടുണ്ട്. മുടക്കാൻ തന്നെ അവരെങ്ങനെ ഷെഡ് കൊടുക്കുന്ന അതിനനുസരിച്ചിട്ട് എക്സ്പെൻസ് കൂടും. കുറച്ചിട്ടും ചെയ്യാം. ഓലറ്റ് ഓലൊക്കെ ഉപയോഗിച്ചിട്ട് ഷെഡ് കൊടുക്കുകയാണെങ്കിൽ കുറയും. അതിന് ഷീറ്റൊക്കെ കൊടുത്ത് നല്ല കല്ലൊക്കെ പടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൂടി. എങ്ങനെ എക്സ്പെൻസ് കൂട്ടിയിട്ടും കുറച്ചിട്ടും നമുക്ക് ചെയ്യാം. ജനകീയ മുയൽ കൃഷി വഴി ഇവർ ഇതിനകം 18,000-ൽ അധികം യൂണിറ്റുകൾ വിറ്റു. 17,000-ൽ അധികം കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടു. കാട്ടുമൃഗങ്ങളാണ് മുയലുകളെന്നും അവയെ വളർത്തുന്നത് കുറ്റകരമാണെന്നും ഇടയ്ക്കൊരു വ്യാജ പ്രചാരണമുണ്ടായിരുന്നു. രേഖകളും വസ്തുതകളും നിരത്തി അത്തരം പ്രചാരണങ്ങളുടെ പൊള്ളത്തരം പൊളിക്കാനും മിഗ്ദാദ് മുന്നിലുണ്ടായിരുന്നു. ഞാൻ ഇന്ത്യയിൽ നിന്ന് 9 സ്റ്റേറ്റിൽ ഫാമ് നടത്തുന്ന ആളാണ്. ഈ 9 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 4-5 സ്റ്റേറ്റ് എൻ്റെ വാഹനങ്ങൾ ക്രോസ് ചെയ്തിട്ടാണ് ഇന്ന് കേരളത്തിലേക്ക് വരുന്നത്. എല്ലാ സ്റ്റേറ്റിലെ PCCF പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എനിക്ക് എഴുതി തന്നിട്ടുള്ളത് ഇന്ത്യയിൽ മുയലുകളില്ല, ദീസ് ആർ ബ്രോയിലർ റാബിറ്റ്സ് ഫോർ മീറ്റ് പർപ്പസ് എന്ന് എഴുതിയിട്ടാണ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് എനിക്ക് എഴുതി തന്നിട്ടുള്ളത്. ഇനി ഇവിടുത്തെ പ്രധാന ഇനങ്ങളെ പരിചയപ്പെടാം. സോവിയറ്റ് ചിഞ്ചില,
ഇവയ്ക്ക് നല്ല ചാരനിറമാണ്. നല്ല മാംസവും രോമചർമ്മവുമുണ്ട്. ഗ്രേ ജയന്റും റഷ്യക്കാരനാണ്. ചെവിയനുമായി നല്ല രൂപസാദൃശ്യം. തവിട്ട് നിറം. ന്യൂസിലൻഡ് വൈറ്റിൻ്റെ പ്രത്യേകത കുറുകിയ കാലും ചുവന്ന കണ്ണുമാണ്. പൂർണ്ണ വളർച്ചയെത്തിയാൽ 5 കിലോ വരെ തൂക്കം വരും. സോവിയറ്റ് ബ്ലാക്കിന് നല്ല കറുപ്പാണ്. ഇതുകൂടാതെ സങ്കര ഇനങ്ങൾ വേറെയുമുണ്ട്. ഇന്ത്യയിൽ മുയലുകളില്ല. ഇന്ത്യയിൽ ജീവിക്കുന്ന ജീവി എന്ന് പറഞ്ഞാൽ ചെവിയൻ, ഹെയർ. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല ഹെയർ ആൻഡ് ടോർട്ടോയ്സ്, ഓടുന്ന ജീവി. ഇതിനെ പുറത്തിട്ടാൽ 2 ദിവസം കഴിഞ്ഞത് ചത്തുപോകും. ഇതിനെ കൂട്ടിൽ ഈ ടെമ്പറേച്ചർ വെച്ചിട്ട് ഇതിനെ വളർത്താൻ പറ്റുള്ളൂ. ഇത് മീറ്റിനുള്ള മുയലുകളാണ്. വനിതകളെയാണ് ജനകീയ മുയൽ വളർത്തൽ രീതി ഏറെ ആകർഷിക്കുന്നത്. വീട്ടിലെ അടുക്കളത്തോട്ടത്തെയും മുയൽ കൃഷി സഹായിക്കും. മുയലിൻ്റെ കാഷ്ടം നല്ല വളമാണ്. പച്ചക്കറിക്കും വാഴയ്ക്കും റബ്ബറിനുമൊക്കെ ഫലപ്രദം. വലിയ ആയാസമില്ലാതെ അധിക വരുമാനമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രചോദനവും പ്രലോഭനവുമാണ് മിഗ്ദാദും ജാൻസിയും. ഞാനൊരുപാട് മാറിയിരിക്കണം. എനിക്ക് കാണുന്നവരെ മുഴുവൻ മുതലായിട്ടാണ് തോന്നുക. രാത്രി വണ്ടി 10 മണി കഴിഞ്ഞ് രാത്രി റോട്ടുമ്പോൾ കൂടെ വണ്ടി എടുത്ത് പോകുമ്പോൾ പെട്ടെന്നൊരു പൂച്ച റോട്ടുമെന്ന് ക്രോസ് ചെയ്താൽ എനിക്കത് മുതലായിട്ട് തോന്നുന്നുണ്ട്. എനിക്കൊപ്പം മറ്റുള്ളവരും വളരണം എന്നതാണ് മിഗ്ദാദിൻ്റെ തത്വം. അതുകൊണ്ട് കൃഷി ചെയ്ത് സ്വന്തമായി പണമുണ്ടാക്കാൻ മാത്രം ശ്രമിക്കുന്ന കർഷകരുടെ കൂട്ടത്തിൽ ഈ കുടുംബത്തെ പെടുത്തേണ്ടതില്ല. മുയൽ കൃഷിയെക്കുറിച്ചുള്ള സംശയങ്ങളും മുയൽ കൃഷി ആദായമാക്കുന്നതിനുള്ള പാഠങ്ങളും പറഞ്ഞു തരാൻ മിഗ്ദാദിനും കുടുംബത്തിനും സന്തോഷമേയുള്ളൂ. ബന്ധപ്പെടേണ്ട വിലാസം ശ്രദ്ധിക്കുക. മിഗ്ദാദ് ആഷിയാന, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം, തിരൂർ, മലപ്പുറം. നമ്പർ 9895297205. നമ്പർ ഒരിക്കൽ കൂടി 9895297205.